നല്ല സങ്കടമുണ്ട്. ഒരുപാട് കാത്തിരുന്നിട്ടാണ് ഒരു ഹൊറർ സിനിമ നമുക്ക് കിട്ടുന്നത്. അതും മമ്മൂട്ടി നായകനായിട്ടുള്ള ഒരു സിനിമ. ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂവർ എന്ന രീതിയിൽ ഒരാളുടെ വലിയ പരാജയം. കാരണം ഈ ഹൊറർ സിനിമകൾ എന്ന് പറയുമ്പോൾ അതൊരു സെക്കൻഡ് ഷോ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം എന്ന് പറയുമ്പോൾ ഈ വെളിയിൽ ഒരു ശാന്തത ഉണ്ടാകും രാത്രിയാകുമ്പോൾ. ആ ഒരു ശാന്തതയിൽ വളരെ ചെറിയ അനക്കങ്ങൾ പോലും നമ്മളെ ആ ഒരു യാത്രയിൽ ഇങ്ങനെ കൊണ്ടുപോകും, ആ സിനിമയുടെ യാത്രയിൽ ഇങ്ങനെ കൊണ്ടുപോകും. അതാണ് ഹൊറർ സിനിമകളുടെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഷോയിൽ മാത്രം എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇടകളിലുള്ള ഷോകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, കാരണം ഒരുപാട് തിരക്കുണ്ടാവും ഈ ഒരു സിനിമയ്ക്ക്. അങ്ങനെ 12 മണിക്കത്തെ ഷോയിലോട്ട് അങ്ങോട്ട് നമ്മൾ കയറിയിരുന്നു. കയറിയിരുന്നു കഴിഞ്ഞപ്പോൾ ഒരു വലിയ കയ്യടി ഒന്നും നമ്മൾ കേട്ടില്ല. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇങ്ങനെ വന്നു. ആദ്യമായിട്ട് മമ്മൂട്ടിയെ കാണിക്കുമ്പോൾ ഒരു വലിയ കയ്യടി നമ്മൾ കേട്ടു. ഫസ്റ്റ് ഡേ ആണല്ലോ, കേൾക്കാവല്ലോ. അതിനുശേഷം നമ്മൾ ഈ കയ്യടി വീണ്ടും കേട്ടത് ഇൻ്റർവെല്ലിലായിരുന്നു. ഇൻ്റർവെല്ലിൽ ആ ഒരു പഞ്ച് തന്നപ്പോൾ ഞാനും ആദ്യം ഇങ്ങനെ ഞെട്ടിപ്പോയി. എന്നിട്ട് വീണ്ടും ഒന്ന് ആലോചിച്ചപ്പോൾ ഇതിന് വേറെ രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും നടക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്നൊരു ചിന്താഗതിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അത് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക, സ്പോയിലർ ഇല്ലാത്ത രീതിയിലുള്ള കമൻറ്റ് രേഖപ്പെടുത്തുക. സിനിമയിൽ ഞങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള ആ ഒരു കോളേജിൻ്റെ കുറേയധികം സീൻസ് ഉണ്ടായിരുന്നു. ആ കോളേജ് ഓർമ്മകളൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു രസമുണ്ടായിരുന്നു ആ സിനിമ കണ്ടിരിക്കാൻ തന്നെ. കോളേജ് ഓർമ്മകൾ ഇല്ലെങ്കിലും ഈ സിനിമ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സിനിമയുടെ അവസാനത്തോടടുക്കുമ്പോൾ എല്ലാവരും സീറ്റിൻ്റെ ഇങ്ങനെ ഞെക്കി ഞെരുങ്ങി ഇരിക്കുന്ന ഒരു പരിപാടി ഈ ഒരു സിനിമയ്ക്കുമുണ്ട്. സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത്, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു സുഹൃത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുകയുണ്ടായ സിനിമയെക്കുറിച്ച്. എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു തോന്നി? ഞാൻ മാസ്ക് ഇട്ടിട്ടായിരുന്നു, എന്നെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തു പോലില്ല. അതുപോലെ തന്നെ എനിക്കും മനസ്സിലാകത്തില്ലാത്തൊരു സുഹൃത്ത് തന്നെയായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞെന്ന് ഇപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആരുടെയും അഭിപ്രായം കേട്ടിട്ടല്ല റിവ്യൂകൾ പറയുന്നത്, നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു അഭിപ്രായം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ തുടങ്ങാം. നമസ്കാരം, എൻ്റെ പേര് അജാസ് എന്നാണ്. നമ്മളിങ്ങനെ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂകൾ ചെയ്യാറുണ്ട്. അത് മാത്രമല്ല രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ദി ബിഗ് ബോസിൻ്റെ റിവ്യൂവും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ സ്ഥിരം പ്രേക്ഷകരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ കാര്യം അഭിനയം. അഭിനയത്തിൽ ആദ്യം തന്നെ മമ്മൂട്ടിയെക്കുറിച്ച് തന്നെ പറയണം. മമ്മൂട്ടിയുടെ ഒരു വയസ്സ് എത്രയാണ്? ആ ഒരു വയസ്സിലാണ് മമ്മൂട്ടി ഈ ഒരു കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു അഭിനയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് നാച്ചുറലായിട്ടാണ് തോന്നുന്നത്. അത് തന്നെ ഒരു നല്ല അഭിനയമാണല്ലോ. ഇനി ബാക്കിയുള്ളവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ വെങ്കടേഷനൊക്കെ നല്ല പെർഫോമൻസ് ആണ് ചെയ്തിട്ടുള്ളത്. വെങ്കടേഷ് ആ ഒരു സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം ഇത്ര നല്ലൊരു കഥാപാത്രം അദ്ദേഹത്തിന് കിട്ടുന്നത്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. നിഖിലയുടെ കാര്യത്തിലാണെങ്കിലും ഇതേ അഭിപ്രായം തന്നെയാണ്. പക്ഷേ ഞെട്ടിച്ച ഒരു കഥാപാത്രമുണ്ട്, അതായത് കൊച്ചുകുട്ടിയാണ്. ആ കുട്ടിയുടെ ഒരു പ്രത്യേക സീനുണ്ട്. ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ അടുത്ത് പോയിട്ട് ചിരിക്കുകയും അതിൻ്റെ കൂടെ കരയുകയും ചെയ്യുന്നൊരു സീന്, അത് കണ്ടപ്പോൾ ആകെ കിളി പോയെന്നൊരവസ്ഥയായിരുന്നു. ആ സിനിമയ്ക്ക് വെളിയിൽ വന്നിട്ട് വീണ്ടും അകത്ത് കയറേണ്ട ഒരു അവസ്ഥ രീതിയിലാണ് ആ ഒരു സീൻ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഗംഭീരമായിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരുപാട് സീനുകൾ ആ ഒരു കൊച്ചുകുട്ടിക്ക് അഭിനയിക്കാനുണ്ട്. അഭിനയിച്ച് വലിപ്പിച്ച് തകർത്തിട്ടുണ്ട് ആ ഒരു കൊച്ചുകുട്ടി. ആ കൊച്ചുകുട്ടിയുടെ പേരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് രേഖപ്പെടും. ഇനി മുഴുവനായിട്ട് ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരൊറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. ഒരു തവണ കാണാനുള്ളതുകൊണ്ട് അതും രാത്രിയിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു സൗണ്ട് എഫക്റ്റ് ഒക്കെ കിട്ടിയാലേ ഉള്ളൂ ആ ഒരു ഫീല് വരത്തുള്ളൂ. ഒന്ന് കണ്ടിരിക്കാം, കുഴപ്പമില്ലാത്തൊരു സിനിമ തന്നെയായിരുന്നു. സിനിമയെക്കുറിച്ചുള്ള നെഗറ്റീവ് പറയുവാണെങ്കിൽ ബാക്കിയുള്ള ഹൊറർ സിനിമകളെ പോലെയുള്ള കുറച്ച് എലമെൻറ്റുകൾ ഈ ഒരു സിനിമയ്ക്ക് എത്തുമുണ്ട്. ഇനി ഈ സിനിമയുടെ ഒരു പോസിറ്റീവ് പറയാൻ മറന്നുപോയി. ആ ഒരു ലാഗ് എന്ന് പറഞ്ഞ സാധനം ഈ സിനിമയ്ക്കകത്ത് ഇല്ലേ ഇല്ല. ആദ്യത്തെ ഹാഫ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോയി, സെക്കൻഡ് ഹാഫ് അതുപോലെ തന്നെയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല സിനിമയായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഈ ഒരു കൊറോണ കാലത്തും സെക്കൻഡ് ഷോയ്ക്ക് ഒന്ന് പോയി കാണാൻ പറ്റുന്ന നല്ലൊരു ഹൊറർ സിനിമയായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. നമ്മുടെ ചാനലിലെ റിവ്യൂകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയൊരു റിവ്യൂ ആയിട്ട് വരുന്നതിന് മുമ്പേ വീണ്ടും കാണാം. ബൈ ബൈ.